അപ്പൊ കൂട്ടുകാരെ, എപ്പൊ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മോട് മെയിനായിട്ട് ആളുകൾ ചോദിക്കുന്നതാണ് പറപ്പിക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളുണ്ടാ കുഞ്ഞുങ്ങളുണ്ടാന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾക്ക് ഇത് നല്ല നല്ല 12 മണിക്കൂറൊക്കെ പറന്ന പ്രാവിന്റെ കുഞ്ഞുങ്ങളാണ് ഇന്ന് നമ്മൾക്ക് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ടുള്ളത് കോഴിക്കോട് നട്ടെ സുഹൃത്തുക്കളെ. അപ്പൊ ആവശ്യമുള്ള ഒരു വീഡിയോ മുഴുവൻ ഒരു കണ്ടോളി, ഒരു പീസിന് 400 രൂപയാണ്, 5 കുഞ്ഞുങ്ങൾ എടുത്താലും 300 രൂപ വെച്ചിട്ട് തരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ കേരളത്തിലേക്ക് എവിടേക്കും അവൈലബിൾ ആണ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകളാട്ടോ, നല്ല ഗ്യാരണ്ടിയാണ്. കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചുതരും, അത്തരം ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, 4 ടീമിന്റെ പ്രാവുകളുണ്ട്. അത്യാവശ്യം തന്നെ നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകളാണ് ഇന്ന് നമ്മൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 1200 രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സെറ്റിന്, 12 മണിക്കൂർ പറഞ്ഞതാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കൊണ്ടുപോയിട്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളുമായിട്ട് ബന്ധപ്പെടാം, പൈസ തിരിച്ചു തരുന്നുള്ളതാണ് ഗ്യാരണ്ടിയോട് കൂടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ സുഹൃത്തുക്കളെ, സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാവിൻ്റെ നല്ല നല്ല പ്രാവിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ ആ വാട്സപ്പിലേക്ക് നമ്പർ അവരെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. നമ്പർ മാറാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം നിങ്ങൾ ആദ്യം കാണുന്ന നമ്പറല്ല ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമ്പർ മാറി മാറി വരും. കാരണം 4 പേരുടെ പ്രാവുകളായതുകൊണ്ട് തന്നെ നമ്പർ മാറി മാറി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ അതേ സ്ഥലത്തുള്ള നമ്പറിലേക്ക് മാത്രം അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ കോഴിക്കോട് നട്ടാണ്, ഈ കാണുന്നതൊക്കെ കോഴിക്കോടാണ്. അപ്പൊ കേരളത്തിലേക്ക് എവിടേക്കും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂട്ടത്തില് ചങ്കരോട് പറയാനുള്ളത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സപ്പോർട്ട് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക, വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. 1500 രൂപയാണ് ഈ സെറ്റിന് റേറ്റ് പറഞ്ഞുള്ളത്. ഇതും കോഴിക്കോട് ഞാനുള്ളത് കേട്ടാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതുപോലുള്ള പെറ്റ്സിൻ്റെ, നിങ്ങളുടെ പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലോഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചാനലിലൂടെ കാണിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പെറ്റ്സിൻ്റെ നല്ല നല്ല ക്ലിയർ ഉള്ള വീഡിയോസ് എടുത്ത് ഫോൺ ചരിച്ച് പിടിച്ചെടുത്തിട്ട് നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്ന് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ ചാനലിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പെറ്റ്സിൻ്റെ വീഡിയോ കാണിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാർ സ്കിപ്പ് ചെയ്യണ്ട, ഇനി നല്ല നല്ല പ്രാവുകൾ വരുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾക്ക് തിരൂരിൽ നിന്നുള്ള ഒരു സുഹൃത്തിൻ്റെ പ്രാവുകളാണ്, ഏകദേശം ഒരു 6 സെറ്റ് പ്രാവുകൾ നമ്മൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ കാണിക്കുന്നത് ആ സുഹൃത്തിൻ്റെ പ്രാവാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, നല്ല ഗ്യാരണ്ടി പറഞ്ഞ പ്രാവുകളാണ്. ഈ കത്തങ്ങ സെറ്റിന് 1200 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്, തിരൂരാണ്. നമുക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പ്രാവുകൾ ആളെ കയ്യിൽ കൊടുക്കാനുണ്ട്, ഒക്കെ പക്ക റിസൾട്ടഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് നമുക്ക് തന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. 900 രൂപയാണ് ഈ സെറ്റിന് കയറപ്പുള്ളി എന്നൊക്കെയാണ് ഇതിന് പറയുക, അതിന് പേര് പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ആ വീട്ടിൽ കൊടുത്ത നമ്പറിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ സുഹൃത്തുക്കളെ, ഇതുപോലെ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. 1500 രൂപ പക്ക റിസൾട്ട് ആണ് അത് പറഞ്ഞുള്ളത്, പക്ക റിസൾട്ടാണ്. കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പൈസ തിരിച്ചു തരുന്നുള്ളതാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളും. പിന്നെ സ്കിപ്പ് ചെയ്യണ്ട, ഇനി 2 ടീമിൻ്റെ പ്രാവും കൂടെ നമുക്ക് വരാനുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല പ്രാവിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്തോളി, ആവശ്യമുള്ള നമ്പറിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തോളി. പിന്നെ ചാനലിൻ്റെ കാര്യങ്ങൾ മറക്കണ്ട, സബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ ആ കൂട്ടുകാരെ, ഇനി നമ്മൾക്ക് 2 ടീമിൻ്റെ കൂടി പ്രാവുകൾ വരാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കോഴിക്കോട് തന്നെയാണ് കേട്ടോ. 1200 രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്, പക്ക റിസൾട്ടഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ ആ നമ്പറിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി നമ്മൾക്ക് 2 ടീമിൻ്റെ പ്രാവ് കൂടി വരാനുണ്ട്. പിന്നെ തിരുവനന്തപുരത്തുള്ള 2 സുഹൃത്തുക്കളുടെ പ്രാവുകളും വരാനുള്ളത്. ഇത് നമ്മൾ കോഴിക്കോട് തന്നെയാണ്, 800 രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുമായിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മോട് പറഞ്ഞത് പക്ക റിസൾട്ട് പ്രാവുകളാണെന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക. പിന്നെ ഇത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഒരു പീസിന് 800 രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകളാണ്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പറഞ്ഞതും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, മെയിലാണോ ഫീമെയിലാണെന്നുള്ളതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ എന്താണെന്നുള്ളത് അവരുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക. പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, 800 രൂപ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. 2 പാകിസ്ഥാനി ഉണ്ട് ഒരു സെറ്റ്, അതിന് 2000 രൂപയാണ് പാകിസ്ഥാനി സെറ്റിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ആ സബ്ജ നല്ല കുഴപ്പമില്ലാത്ത പ്രാവിഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട്
നമുക്ക് ആവശ്യമുള്ള ആളുകൾ അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഈ സെറ്റ് പാകിസ്ഥാനിക്ക് 2000 രൂപയുടെ റേറ്റ് പറഞ്ഞിട്ടുള്ള ഇത് നമുക്ക് തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത്. സുഹൃത്തുക്കൾ ആവശ്യമുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്യുക, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. വെറുതെ നമ്മളിങ്ങനെ ആവശ്യമില്ലാണ്ട് നമ്മൾ വിളിച്ച് റേറ്റ് ചോദിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കരുത്. മറ്റുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായി മാറുന്ന രീതിയിലേക്ക് ചെയ്യരുത്. ഇത് നമുക്ക് തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത് കേട്ടോ. ഒരു പീസിന് 650 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പാകിസ്ഥാനിക്ക് 4500 പറഞ്ഞിട്ടുള്ളത്. അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കുക. മറ്റുള്ള സിംഗിൾ പീസുകൾ വന്നിട്ടുള്ളത് 650 രൂപയാണ്. കൂടുതൽ എടുക്കുകയാണെങ്കിൽ 500 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ പിന്നെ അവൈലബിൾ ആണ്. കേരളത്തിലേക്ക് എവിടേക്കും അവർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിലവിൽ അവരുടെ കയ്യിൽ പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവുകളാട്ടാ, പിന്നെ ഫുൾ ചിറകുള്ള പ്രാവുകളാണ് നിലവിൽ അവരുടെ കയ്യിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വീഡിയോ അവസാനിക്കാൻ പോവാണ്. ഇനി അടുത്ത ഇതുപോലുള്ള സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സിൻ്റെ എന്തെങ്കിലും സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളുടെ ചാനലിലൂടെ കാണിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറുമായിട്ട് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളെ പെറ്റ്സിൻ്റെ നല്ല നല്ല വീഡിയോസ് എടുത്തിട്ട് ചെരിച്ച് ഫോണ് പിടിക്കുക. പല സുഹൃത്തുക്കളും ഇപ്പോഴും നമുക്ക് വീഡിയോസ് വിട്ട് വരുമ്പോൾ അത് ഫോണ് കുത്തനെ പിടിച്ചിട്ടുള്ള വീഡിയോസാണ് വരുന്നത്. നമുക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങളെ പ്രാവിൻ്റെ ക്ലാരിറ്റി അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ കണ്ണൊന്നും കറക്റ്റ് കാണാത്ത രീതിയിലൊക്കെയാണ് വരിക. അപ്പോൾ അത്രയും സമയം നമ്മൾക്ക് എടുക്കുക എഡിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെയും പറയുന്നത് ഫോൺ ചെരിച്ച് പിടിച്ചിട്ടെടുക്കുക. എന്നിട്ട് നമ്മളെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലേക്ക് അയച്ചു തരിക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, ചാനലിലൂടെ നിങ്ങളെ പ്രാവിൻ്റെ സെയിൽ പോസ്റ്റ് ആണെങ്കിലും നിങ്ങളുടെ ലോഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോസ് അവസാനിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും നന്ദി.